നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കാം കോവിഡ് കണക്കുകൾ. സംസ്ഥാനത്ത് ഇന്ന് 19,451 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. മലപ്പുറം 3,038, തൃശൂർ 2,475, കോഴിക്കോട് 2,440, എറണാകുളം 2,243, പാലക്കാട് 1,836, കൊല്ലം 1,234, ആലപ്പുഴ 1,150, കണ്ണൂർ 1,009, തിരുവനന്തപുരം 945, കോട്ടയം 900, വയനാട് 603, പത്തനംതിട്ട 584, കാസർഗോഡ് 520, ഇടുക്കി 474 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 139,223 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.97 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 105 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 18,499. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 93 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 18,410 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 853 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 95 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. കണ്ണൂർ 33, പാലക്കാട് 15, വയനാട് 9, തൃശൂർ 8, മലപ്പുറം 5, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, കാസർഗോഡ് 4 വീതം, ആലപ്പുഴ 3, തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി 2 വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 19,104 പേർക്ക് രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 494,429 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 466,132 പേർ വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 28,297 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 2,407 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഇന്ത്യ വിഭജനത്തിന്റെ വേദനകൾ ഒരിക്കലും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓഗസ്റ്റ് 14 എല്ലാ വർഷവും വിഭജന ഭീതി ദിനമായി ആചരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഓഗസ്റ്റ് 14 എല്ലാ വർഷവും വിഭജന ഭീതി ദിനമായി ആചരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാമൂഹിക വിഭജനം സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു. ട്വിറ്ററിലൂടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. വിഭജനത്തിന്റെ വേദന ഒരിക്കലും മറക്കാനാവില്ല. വിദ്വേഷവും അക്രമവും കാരണം നമ്മുടെ ലക്ഷക്കണക്കിന് സഹോദരി സഹോദരന്മാർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു. ആ ജനതയുടെ ത്യാഗസ്മരണയ്ക്കായി ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ സ്മരണാദിനമായി ആചരിക്കാൻ തീരുമാനിച്ച് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. വിഭജന ഭീതിയുടെ ഈ ഓർമ്മദിനം സാമൂഹ്യ വിഭജനത്തിന്റെയും വൈരത്തിന്റെയും വിഷവിത്ത് നീക്കി മൈത്രിയുടെയും മാനുഷിക ഉന്നമനവും ശക്തിപ്പെടുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. പ്രധാനമന്ത്രി നൽകുന്നത് തെറ്റായ സന്ദേശമാണ്. എ.കെ. ആന്റണി പ്രതികരിച്ചു. വിഭജനകാലത്തെ മുറിവുകൾ ഓർമ്മിപ്പിച്ച് വിദ്വേഷമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പ്രധാനമന്ത്രിയെന്നും എ.കെ. ആന്റണി കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. എ.എം. ആരിഫ് എംപിയുടെ ആരോപണങ്ങൾ തള്ളി മുൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ. മികച്ച രീതിയിലാണ് റോഡ് പുനർനിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് ജി സുധാകരൻ വ്യക്തമാക്കി. മികച്ച രീതിയിലാണ് റോഡ് പുനർനിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് ജി സുധാകരൻ പറഞ്ഞു. നിർമ്മാണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത് മികവ് തെളിയിച്ച ഉദ്യോഗസ്ഥരാണെന്ന് മുൻ മന്ത്രി വ്യക്തമാക്കി. അപാകതയുണ്ടെങ്കിൽ പരിശോധിക്കട്ടെയെന്നും വിവാദം തന്നെ ബാധിക്കില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. അതേസമയം എ.എം. ആരിഫ് എംപിയുടെ കത്ത് ലഭിച്ചുവെന്നും കരാറുകാരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് പരിശോധിക്കുമെന്നും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. ജി സുധാകരൻ മന്ത്രിയായ കാലത്തും റോഡുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിരുന്നുവെന്നും മന്ത്രി അറിയിച്ചു. ചില നിർദ്ദേശങ്ങൾ വച്ച് കേന്ദ്രത്തിൽ കത്ത് നൽകിയിട്ടുണ്ട്. ജി സുധാകരന്റെ തുടർച്ചയാണ് താനെന്നും റിയാസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. 75 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി രാജ്യം. രാജ്യ തലസ്ഥാനവും തന്ത്രപ്രധാന മേഖലയും രാജ്യാതിർത്തികളും മുംബൈ അടക്കമുള്ള പ്രധാന നഗരങ്ങളും അതീവ സുരക്ഷാ വലയത്തിലാണ്. രാജ്യ തലസ്ഥാനവും തന്ത്രപ്രധാന മേഖലകളും രാജ്യാതിർത്തികളും മുംബൈ അടക്കമുള്ള പ്രധാന നഗരങ്ങളും അതീവ സുരക്ഷാ വലയത്തിലാണ്. ഭീകരാക്രമണ ഭീഷണി മുൻനിർത്തി പ്രധാനമന്ത്രി പതാക ഉയർത്തുന്ന ചെങ്കോട്ടയിൽ മൾട്ടി ലെവൽ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. വൈകിട്ട് രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്രസേനാ വിഭാഗങ്ങളുടെയും സംസ്ഥാന പോലീസിന്റെയും സംയുക്ത നിയന്ത്രണത്തിലാണ് ഡൽഹി നഗരം. ചെങ്കോട്ട പരിസരത്തുള്ള റോഡുകൾ അടച്ചു. ഡൽഹി നഗരത്തിലെ റോഡുകളിലെ പ്രവേശനവും പരിമിതപ്പെടുത്തി. മെട്രോ സ്റ്റേഷനുകളും മാർക്കറ്റുകളും തന്ത്രപ്രധാന കെട്ടിടങ്ങളും സേനയുടെ നിരീക്ഷണത്തിലാണ്. ജമ്മുകാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിൽ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തി. ഡ്രോൺ ആക്രമണങ്ങൾ അടക്കമുള്ളവയെ നേരിടാൻ അതിർത്തികൾ സജ്ജമാണ്. ലഷ്കർ ത്വയ്ബ, അൽഖ്വയ്ദ ആക്രമണ ഭീഷണി രാജ്യം നേരിടുന്നുണ്ട്.
ഭീകരാക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനങ്ങളോട് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത്. മുംബൈയിൽ ഭീകരാക്രമണ ഭീഷണി ഉള്ളതായി സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നഗരത്തിലാകെ നിരീക്ഷണം കർശനമാക്കാൻ മഹാരാഷ്ട്ര DGP നിർദ്ദേശം നൽകി. അതിനിടെ രാജ്യതലസ്ഥാനത്ത് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന 4 സംഘത്തെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ഇന്ന് പിടികൂടി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊടകര കള്ളപ്പണ കവർച്ചാക്കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. നേരത്തെ ഇവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. കേസിൽ നിഗൂഢമായ ഒട്ടേറെ കാര്യങ്ങൾ പുറത്തുവരാനുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. തൃശൂർ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ചില പ്രധാന പ്രതികൾ ഇപ്പോഴും പുറത്തുണ്ട്. സുജീഷ്, ദീപ്തി, അഭിജിത്, ആരിഷ്, ലബീഷ്, ബാബു, അബ്ദുൾ ഷാഹിദ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. 1 ലക്ഷം രൂപയുടെ ബോണ്ട്, തൃശൂർ ജില്ലയിൽ പ്രവേശിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. കുഴൽപ്പണത്തിന്റെ ഉറവിടം, പണം എത്തിച്ചത് എന്തിനു വേണ്ടി എന്നത് കണ്ടെത്തണം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മലപ്പുറത്ത് സദാചാര പോലീസ് വീട്ടിൽ കയറി ആക്രമിച്ച അധ്യാപകൻ തൂങ്ങി മരിച്ച നിലയിൽ. സദാചാര ഗുണ്ടകളുടെ ആക്രമണത്തിനും ഭീഷണിക്കും ഇരയായ അധ്യാപകനാണ് മനം നൊന്ത് ജീവനൊടുക്കിയിരിക്കുന്നത്. മലപ്പുറം വലിയോറ ആശാരിപ്പടി സ്വദേശി സുരേഷ് ചാലിയത്തിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 44 വയസ്സായിരുന്നു. പ്രശസ്ത ചിത്രകാരനും സ്കൂൾ അധ്യാപകനും സിനിമാ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യവുമായിരുന്നു സുരേഷ് ചാലിയത്ത്. ഉണ്ണികൃഷ്ണൻ ആവള സംവിധാനം ചെയ്ത ഉടലാഴം എന്ന ശ്രദ്ധേയമായ ചിത്രത്തിന്റെ കലാസംവിധായകനായിരുന്നു. മലപ്പുറത്തെ സാംസ്കാരിക കൂട്ടായ്മയായ രശ്മിയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുരേഷ്. ഒരു സ്ത്രീയുമായി വാട്സപ്പിൽ ചാറ്റ് ചെയ്തെന്നാരോപിച്ച് ഒരു സംഘം ആളുകൾ 2 ദിവസം മുൻപ് സുരേഷിനെ ആക്രമിച്ചത്. സുരേഷിന്റെ സുഹൃത്തായിരുന്നു ഈ സ്ത്രീ. സ്വന്തം അമ്മയുടെയും മക്കളുടെയും മുന്നിൽ വച്ചാണ് ആക്രമി സംഘം സുരേഷിനെ മർദ്ദിച്ചത്. ആക്രമി സംഘം അസഭ്യവർഷവും സുരേഷിന് നേരെ നടത്തിയെന്നാണ് വിവരം. സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇത്തരമൊരു അപമാനത്തിന് ഇരയായതിന്റെ മനോവിഷമത്തിലായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി സുരേഷ് എന്നാണ് കൂട്ടുകാർ അടക്കമുള്ളവർ പറയുന്നത്. അപമാനം താങ്ങാനാവാതെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇന്ന് രാവിലെയാണ് വീടിനുള്ളിൽ സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുരേഷ് ചാരിയത്തിന്റെ നിര്യാണത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അനുശോചന പ്രവാഹമാണ്. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കേരള ബാങ്ക് ATM തട്ടിപ്പിൽ പ്രതികളുടെ മൊഴി പുറത്ത്. തട്ടിയ പണം ബിറ്റ്കോയിനാക്കി മാറ്റിയെന്ന് പ്രതികൾ പറഞ്ഞു. ബാങ്ക് ഇടപാടുകൾ സംശയം ഉണ്ടാക്കുമെന്നതിനാലാണ് ബിറ്റ്കോയിൻ ഇടപാടുകൾ നടത്തിയത്. ബാങ്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ പണം തട്ടിയെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. അന്വേഷണം ഉത്തരേന്ത്യയിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. മുഖ്യപ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. കേരള ബാങ്ക് ATM തട്ടിപ്പിന് കാരണമായത് ബാങ്കിന്റെ തന്നെ വീഴ്ചയെന്ന് തട്ടിപ്പ് നടത്തിയ പ്രതികൾ നേരത്തെ മൊഴി നൽകിയിരുന്നു. ബാങ്കിന്റെ ATM മെഷീനുകൾ ചിപ്പ് കാർഡ് റീഡ് ചെയ്യുന്നവയല്ലെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് കേരള ബാങ്ക് ATM തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച മനസ്സിലായത്. ചിപ്പ് കാർഡ് റീഡ് ചെയ്യാത്ത ബാങ്കിന്റെ ATM മെഷീനിൽ മാഗ്നറ്റിക് സ്ട്രിപ്പ് മാത്രമുള്ള സുരക്ഷ ഉറഞ്ഞ ATM കാർഡുകളും ഉപയോഗിക്കാമെന്ന് പ്രതികൾ പറഞ്ഞു. ഈ സുരക്ഷാ വീഴ്ച മറയാക്കിയാണ് പ്രതികൾ പണം തട്ടിയത്. റിസർവ് ബാങ്ക് 2019 മുതൽ EMV ചിപ്പ് ഉപയോഗം നിർബന്ധമാക്കിയിരുന്നു. ബാങ്കിന്റെ സെർവർ തകരാർ കാരണം 1 മാസമായിട്ട് പണം നഷ്ടമായത് ബാങ്ക് അറിഞ്ഞിരുന്നില്ല. ഇത് കാരണം കൂടുതൽ പണം നഷ്ടമായു എന്നും സൈബർ പോലീസ് സംശയിക്കുന്നുണ്ട്. കുറച്ചുനാൾ മുൻപാണ് കേരള ബാങ്കിന്റെ തിരുവനന്തപുരം, കോട്ടയം, കാസർഗോഡ് ജില്ലകളിലെ ATMകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു എന്ന വാർത്ത പുറത്തുവരുന്നത്. 3 ATMകളിൽ നിന്നായി 2.66 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെട്ടത് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ട നെടുമങ്ങാട് ATMകളിൽ നിന്നായിരുന്നു. വ്യാജ ATM കാർഡ് ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സയിലിരിക്കെ ശരീരത്തിൽ പുഴുവരിച്ച 56-കാരനായ രോഗി മരിച്ചു. വട്ടിയൂർക്കാവ് സ്വദേശി അനിൽകുമാറാണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി മരിച്ചത്. കോവിഡ് ഭേദമായി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ ശേഷം അനിൽകുമാറിനെ പരിശോധിച്ചപ്പോഴാണ് ശരീരം പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിൽകുമാറിന് മെഡിക്കൽ കോളേജിൽ കൃത്യമായ പരിചരണം ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായ മുറിവിൽ പുഴുവരിച്ച സംഭവം ഏറെ വിവാദമായിരുന്നു. മകളുടെയും ബന്ധുക്കളുടെയും പരാതിയിൽ ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടെ അന്ന് സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. 2020 സെപ്റ്റംബറിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിതനായി അനിൽകുമാറിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഹിമാചൽ പ്രദേശിലെ കിന്നോറിൽ ദേശീയപാതയിലുണ്ടായ കനത്ത മണ്ണിടിച്ചിൽ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 19 ആയി.
മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് കരസേനയും ദുരന്ത നിവാരണ സേനയും രംഗത്തുണ്ട്. രക്ഷാപ്രവർത്തനം 4ാം ദിവസവും തുടരുകയാണ്. പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത് രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി. കല്ലുകളിൽ പതിച്ച 2 പേർക്കും തെരച്ചിലിനായി കൊണ്ടുവന്ന 1 നായയ്ക്കും പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. മരം മുറിക്കൽ കേസിൽ ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നതും വിചിത്രമാണെന്ന് ടിംബം മർച്ചന്റ് അസോസിയേഷൻ. മരം മുറിച്ച് കടത്തിയത് കർഷകരെ കബളിപ്പിച്ച് മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ച് നിർബന്ധിക്കുന്നതായി സ്ഥല ഉടമകളായ കർഷകർ ആരോപിക്കുന്നു. കർഷകനെ കബളിപ്പിച്ച് മരം മുറിച്ച് കടത്തിയെന്ന പേരിൽ മരം വില കൊടുത്ത് വാങ്ങിയ കച്ചവടക്കാരനെയും ഇടനിലക്കാരനെയും പ്രതിയാക്കിയാണ് കേസെടുക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ച് സർക്കാരിന് നഷ്ടം വരുത്തിയെന്ന് കാണിച്ചുള്ള കേസാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ. പ്രത്യേക അനുമതി അടക്കമുള്ള എല്ലാ രേഖകളും ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇടനിലക്കാരെ പ്രതി ചേർക്കുന്നതെന്ന് ടിംബർ മർച്ചന്റ് അസോസിയേഷൻ ചോദിക്കുന്നു. കച്ചവടക്കാർ മരം മുറിച്ചത് തങ്ങളെ കബളിപ്പിച്ചാണെന്ന് മൊഴി നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കർഷകരുടെ വീടുകളിലെത്തി നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണെന്നും കർഷകർ പറയുന്നു. കടം വാങ്ങിയും മറ്റുമായി മരം വില കൊടുത്ത് വാങ്ങിയ കച്ചവടക്കാരെ പ്രതിയാക്കുന്ന നടപടിയെ നിയമപരമായി നേരിടാനാണ് ടിംബർ മർച്ചന്റ് അസോസിയേഷന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഇവർ ഹൈക്കോടതിയെ സമീപിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ദേശീയ തലത്തിൽ തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് സീതാറാം യെച്ചൂരി. കോൺഗ്രസിനോട് സ്വീകരിച്ച അതേ നയം മമതാ ബാനർജിയോടുമെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. ഈ മാസം 20-ന് സോണിയാഗാന്ധി വിളിച്ച യോഗത്തിൽ മമതാ ബാനർജിക്കൊപ്പം സീതാറാം യെച്ചൂരിയും പങ്കെടുക്കും. ബി ജെ പി വിരുദ്ധത മുൻനിർത്തിയുള്ള പ്രതിപക്ഷ നിരയിൽ CPM തൃണമൂലും മുൻപും ഭാഗമായിരുന്നുവെന്ന യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. വിശാലസംഖ്യ രൂപീകരണത്തിലുള്ള മമതയുടെ നീക്കത്തിൽ നിർണായകമായിരുന്നു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച. പ്രാദേശിക തലത്തിലും BJP സഖ്യം വേണമെന്ന ചർച്ചയിലെ തീരുമാനമനുസരിച്ചാണ് മമതയുടെ തുടർ നീക്കങ്ങൾ. BJP അധികാരത്തിൽ നിന്നകറ്റിയ സംസ്ഥാനങ്ങളിലേക്കും സഖ്യ ചർച്ചകൾ വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ദില്ലിക്ക് പിന്നാലെ കേരളവും മമതയുടെ പരിഗണന പട്ടികയിലുണ്ടെന്നാണ് വിവരം. അതേസമയം പെഗാസസുമായി ബന്ധപ്പെട്ട് മമതയുടെ നീക്കങ്ങളെ പ്രശംസിച്ച് ശിവസേന രംഗത്തെത്തിയത് സഖ്യത്തിനുള്ള പിന്തുണയുടെ സൂചനയായി. ഫോൺ ചോർത്തലിന് ഇരയായ സ്വന്തം സംസ്ഥാനത്തെ പൗരന്മാരുടെ അവകാശ സംരക്ഷണത്തിന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച മമതയുടേത് ധീരമായ നിലപാടാണെന്നും ഉത്തരവാദിത്തമുള്ള ഭരണാധികാരിയാണ് മമതയെന്നും ശിവസേന മുഖപത്രമായ സാംനയിൽ എഴുതി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോവിഡ് കേസുകൾ കൂടുന്നതിനനുസരിച്ച് തിങ്കളാഴ്ച മുതൽ എറണാകുളത്ത് കർശന നിയന്ത്രണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എറണാകുളം ജില്ലയിലെ കോവിഡ് പോസിറ്റീവ് കേസുകൾ വർദ്ധിക്കുകയാണ്. ഇന്നലെയും ജില്ലയിൽ 2348 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ 2000 മുകളിലാണ് ജില്ലയിലെ പ്രതിദിന കോവിഡ് കണക്ക്. കോവിഡ് കണക്കുകൾ ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരത്തിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പലയിടങ്ങളിലും ജനങ്ങൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള തിരക്കാണ്. ഷോപ്പിംഗ് മാളുകൾ തുറന്നപ്പോൾ പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള തിരക്കാണ്. ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സാഹചര്യവും നിലവിലുണ്ട്. ഓണം വരുന്നതോടുകൂടി വളരെ വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കും ആളുകൾ കൂടുതലായി പുറത്തിറങ്ങാനുള്ള സാഹചര്യവുമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ കർശനമായ പരിശോധനയും സുരക്ഷയും ഏർപ്പെടുത്താൻ പോലീസും തീരുമാനിച്ചു. DGP നേതൃത്വത്തിൽ 4 DYSP എറണാകുളം ജില്ലയിൽ നിയന്ത്രണങ്ങൾക്കുള്ള ചുമതല നൽകിയിട്ടുണ്ട്. ജില്ലാ അതിർത്തിയിൽ കൂടുതൽ പോലീസിനെ വിനിയോഗിച്ചിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ഊർജിത വാക്സിനേഷന്റെ ഭാഗമായി സംസ്ഥാനത്ത് 3 ദിവസത്തെ പ്രത്യേക വാക്സിനേഷൻ ഇന്ന് തുടക്കം. സംസ്ഥാനത്തെ 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നാളെയോടെ ആദ്യ ഡോസ് വാക്സിൻ എത്തിക്കാനാണ് തീരുമാനം. സംസ്ഥാനത്തെ 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നാളെയോടെ ആദ്യ ഡോസ് വാക്സിൻ എത്തിക്കാനാണ് തീരുമാനം. ഈ മാസം 16 വരെയാണ് 3 ദിവസത്തെ പ്രത്യേക വാക്സിനേഷൻ ഡ്രൈവ്. August 31 സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ളവരിൽ സമ്പൂർണ്ണ ആദ്യ ഡോസ് വാക്സിനേഷൻ എന്നാണ് ദൌത്യം. 4 ലക്ഷത്തിലധികം ഡോസ് വാക്സിൻ സംസ്ഥാനത്ത് പുതുതായി എത്തി. പ്രത്യേക യജ്ഞത്തിന്റെ ഭാഗമായി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മുഴുവൻ പരിശോധന നടത്തി രോഗമില്ലാത്തവർക്കെല്ലാം വാക്സിൻ നൽകുകയാണ്. പിന്നോക്ക ജില്ലകളിലും ഗ്രാമീണ മേഖലകളിലും വാക്സിനേഷൻ എത്തിക്കാൻ താഴെത്തട്ടിൽ കർശന നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഇനി 60 വയസ്സിന് മുകളിൽ ഉള്ളവരിൽ ആദ്യ ഡോസ് കിട്ടാത്തവർ 2000 താഴെയെന്നാണ് വിവരം. കൂടാതെ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മുൻസൂഖ് മാണ്ഡ്യവയും വിദഗ്ധരും അടങ്ങുന്ന കേന്ദ്രസംഘം കേരളത്തിൽ സന്ദർശനം നടത്തും. ആദ്യ സന്ദർശനം കേരളത്തിലാണ്. മുഖ്യമന്ത്രിയുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രി കോവിഡ് വ്യാപനം ശക്തമായി തുടരുന്ന എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.
കടുത്ത പ്രതിസന്ധിയിലായ കേരള ഓട്ടോമൊബൈൽസിലെ തൊഴിലാളികൾക്ക് അഞ്ചു മാസമായി ശമ്പളമില്ല. കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സർക്കാർ വിവിധ ഘട്ടങ്ങളായി 35 കോടി രൂപ നൽകിയിട്ടും രക്ഷയില്ലാത്ത സ്ഥിതിയാണിപ്പോഴും. കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സർക്കാർ വിവിധ ഘട്ടങ്ങളായി 35 കോടി രൂപ നൽകിയിട്ടും രക്ഷയില്ലാത്ത സ്ഥിതിയാണിപ്പോഴും. PF KAL അടക്കാത്തതിനാൽ വിരമിച്ച ജീവനക്കാരും ആനുകൂല്യം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. ശമ്പളവും ആനുകൂല്യവും പരമാവധി വേഗം കൊടുത്ത് തീർക്കണമെന്നാണ് KAL MD വിശദീകരണം. ഇവരെ പോലെ ഇവിടെ ജോലി ചെയ്യുന്ന 100-ലധികം പേർക്ക് ശമ്പളം കിട്ടാതായിട്ട് 5 മാസമായി. ശമ്പളം കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് തൊഴിലാളികളുടെ ഭീഷണി. ഒടുവിൽ പോലീസ് എത്തി സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് അയച്ചു. നിരവധി നിവേദനങ്ങളും പരാതികളും എല്ലാം കൊടുത്തിട്ടും കാര്യമുണ്ടായില്ല. വിരമിച്ച ജീവനക്കാരുടെ കാര്യവും കഷ്ടമാണ്. PF അടക്കാതായിട്ട് വർഷങ്ങളായി. ആർക്കും ഒരാനുകൂല്യവും ഇതുവരെ കിട്ടിയിട്ടില്ല. വിരമിച്ചവരിൽ പലരും ഹൈക്കോടതിയെ വരെ സമീപിച്ച് അനുകൂല വിധി കിട്ടിയിട്ടും രക്ഷയില്ല. ശമ്പളവും വിരമിച്ചവരുടെ ആനുകൂല്യവും മുമ്പും മുടങ്ങിയിട്ടുണ്ടെന്നും എത്രയും വേഗം കൊടുത്തു തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നുമാണ് KAL MD വിശദീകരണം. 10-ലധികം ഡീലർമാർ തുടക്കത്തിൽ ഉണ്ടായെങ്കിലും ഇപ്പോൾ 2-3 പേർ മാത്രമാണ് വാഹനം വാങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സുഹൃത്തിന്റെ പീഡന പരാതിയിൽ സന്നദ്ധ പ്രവർത്തകൻ മഹേഷ് പരമേശ്വരൻ പിടിയിൽ. തിരുവനന്തപുരം കരമന പോലീസാണ് മഹേഷിനെ പിടികൂടിയത്. സുഹൃത്തിന്റെ പീഡന പരാതിയിൽ തിരുവനന്തപുരത്തെ സന്നദ്ധ പ്രവർത്തകനും IT തൊഴിലാളിയുമായ മഹേഷ് പരമേശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കരമന പോലീസാണ് ഇയാളെ പിടികൂടിയത്. IPC, SSC, ST തുടങ്ങിയവയിലെ വിവിധ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുകയായിരുന്ന ഇയാൾ ഹോപ്പ് എന്ന പേരിൽ ചാരിറ്റി ട്രസ്റ്റ് നടത്തുകയും ചെയ്തിരുന്നു. ഈ സംഘടനയിലെ പ്രവർത്തകയായിരുന്നു പരാതിക്കാരി. സംഭവത്തിൽ കേസെടുത്ത് 14 ദിവസം കഴിഞ്ഞതോടെയാണ് മഹേഷ് പരമേശ്വരൻ പോലീസ് പിടിയിലായത്. യുവതിയെ വിവാഹം കഴിക്കുമെന്ന് യുവതിയുടെ കുടുംബാംഗങ്ങൾക്കും ഇയാൾ വാക്കുകൊടുത്തു. എന്നാൽ ഇയാൾ വിവാഹിതനാണെന്നും മറ്റു പല യുവതികൾക്കും മുമ്പ് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പിന്നീട് യുവതി മനസ്സിലാക്കുകയായിരുന്നു. ഫേസ്ബുക്കിലൂടെയാണ് മഹേഷ് യുവതിയെ പരിചയപ്പെടുന്നത്. USD ഗ്ലോബലിലെ IT എഞ്ചിനീയർ ആണെന്നാണ് യുവതിയോട് സ്വയം പരിചയപ്പെടുത്തിയത്. സാമൂഹ്യ സേവനത്തിൽ തൽപരനായ യുവതി മഹേഷിനോടൊപ്പം പല സേവന പ്രവർത്തനങ്ങൾക്കും പങ്കാളിയായി. കഴിഞ്ഞ ഏപ്രിലിൽ അച്ഛന് ഹൃദയാഘാതം കൂടി ഉണ്ടായതിനാൽ ആദ്യം പാങ്ങോട് SK ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വസ്ത്രമെടുക്കാൻ വീട്ടിലെത്തിയ മഹേഷ് PP കിറ്റ് ധരിച്ചു നിന്ന കോവിഡ് രോഗിയായ യുവതിയെ കടന്നുപിടിക്കുകയും ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു എന്നാണ് പരാതി. യുവതിയുടെ എതിർപ്പ് വകവയ്ക്കാതെ PP കിറ്റ് വലിച്ചു കീറുകയും ബലാത്കാരമായി പീഡിപ്പിക്കുകയുമായിരുന്നു. എന്നാൽ പിന്നീട് തന്നെ വിവാഹം കഴിക്കാമെന്ന് യുവതി ആവശ്യപ്പെട്ടപ്പോൾ മഹേഷ് തന്റെ ഭാര്യയുടെയും കുട്ടിയുടെയും ചിത്രം അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. തന്നെ ജാതി പറഞ്ഞും അസഭ്യ വിളിച്ചും അധിക്ഷേപിച്ചെന്നും യുവതി പരാതിയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ഈ ബുൾജെ സഹോദരന്മാരുടെ ജാമ്യം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് ഹർജി നൽകി. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് സംബന്ധിച്ച് അപേക്ഷ സമർപ്പിച്ചു. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് സംബന്ധിച്ച് അപേക്ഷ സമർപ്പിച്ചു. പ്രതികളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന് വകുപ്പ് കൂടി വ്ളോഗർ സഹോദരന്മാർക്കെതിരെ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ നേരത്തെ ചേർത്തിരുന്നു. കേസ് ചൊവ്വാഴ്ച കോടതി പരിഗണിക്കും. കഴിഞ്ഞ ദിവസമാണ് വ്ളോഗർമാരായ ഈ ബുൾജെറ്റ് സഹോദരങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കളക്ടറേറ്റിൽ RTO ഓഫീസിൽ സംഘർഷമുണ്ടാക്കിയതിനായിരുന്നു നടപടി. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇവരുടെ വാൻ കണ്ണൂർ RTO ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർ നടപടികൾക്കായി ഇവരോട് തിങ്കളാഴ്ച രാവിലെ ഓഫീസിൽ ഹാജരാവാനും ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് ഇരുവരും എത്തിയതിനു പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. ഇതിനു പിന്നാലെ കസ്റ്റഡിയിലെടുത്ത ഇവരെ റിമാൻഡ് ചെയ്യുകയും തുടർന്ന് ഇവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ഡൽഹി നങ്കലിൽ 9 വയസ്സുള്ള ദളിത് പെൺകുട്ടി കൊല്ലപ്പെട്ടത് പീഡനത്തെ തുടർന്നാണെന്നതിന് തെളിവില്ലെന്ന് പോലീസ്. പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വിരുദ്ധ റിപ്പോർട്ട് നൽകി പോലീസ്. FIRലെ നിഗമനങ്ങൾക്ക് വിരുദ്ധമാണ് ഡൽഹി പോലീസിന്റെ പുതിയ നിലപാട്. പോലീസ് തയ്യാറാക്കിയ FIRന് അടിസ്ഥാനമെന്നത് പ്രതികൾ നൽകിയ മൊഴിയാണ്. ബലാത്സംഗം നടത്തിയെന്നായിരുന്നു പ്രതികൾ ആദ്യം നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതകവും ബലാത്സംഗ കുറ്റവും പോസ്കോ ചുമത്തി കേസ് ഫയൽ ചെയ്തിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം 9 വയസ്സുള്ള ദളിത് പെൺകുട്ടിയെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ബിനോയ് വിശ്വം രാജ്യസഭയിൽ സമർപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചു. സംഭവത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത പ്രതിഷേധം തുടരുകയാണ്. പോലീസുകാർ തെളിവ് നശിപ്പിച്ചുവെന്നാരോപിച്ച് പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി കുടുംബത്തെ സന്ദർശിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ കുടുംബവുമായി സംസാരിച്ച രാഹുൽഗാന്ധി കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് അറിയിച്ചു. നീതി ലഭിക്കും വരെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു.
കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ അറിയിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധിയും സംഭവത്തിൽ പ്രതികരണം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി. We'll be right back.